ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കരിയർ ഗൈഡൻസിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ, എസ്പെഷ്യലി 10th, 11th, 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നവരോട്. നിങ്ങൾ സ്ഥിരം ഫേസ് ചെയ്യാറുള്ള അതേ ചോദ്യം തന്നെയാണ്, എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ? എല്ലാവരും നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിതല്ലേ. അതിന് നിങ്ങളുടെ മറുപടി എന്താ? മെജോറിറ്റി സ്റ്റുഡൻസും എന്തായിരിക്കും പറയുന്നത്? ഞങ്ങൾ സയൻസ് ഗ്രൂപ്പ് എടുക്കും. ഇനി 11th 12th പഠിക്കുന്നവരാണെങ്കിലോ, അവരെന്താ പറയുക? ഞങ്ങൾ എൻട്രൻസ് എഴുതും, മെഡിസിന് ചേരും, അല്ലെങ്കിൽ എൻജിനീയറിങ്ങിന് പോവും. ഇതൊക്കെ ആയിരിക്കും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണിത്, ഒന്നുകിൽ മെഡിസിൻ അല്ലെങ്കിൽ എൻജിനീയറിങ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? മറ്റുള്ള മേഖലകളെക്കുറിച്ച് അധികം പേർക്കും അറിയാത്തതാണ് ഇതിൻ്റെ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതിനേക്കാളൊക്കെ ഒരു പടി മേലെ നിൽക്കുന്ന ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയെക്കുറിച്ചാണ്. അതെ, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ IAS. ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ആയവർ വരെ ഇന്ന് IAS എക്സാം എഴുതുന്നുണ്ട്. എന്നുവെച്ച് ബുദ്ധിജീവികൾക്ക് മാത്രമേ എക്സാം പാസ്സാകാൻ പറ്റൂ എന്നില്ല കേട്ടോ, അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഇപ്പം നിങ്ങൾ സ്കൂളിലും കോളേജിലും നന്നായിട്ട് പഠിക്കുന്ന കൂട്ടത്തിലല്ലെങ്കിൽ പോലും IAS ആകാൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, 100% അതിനുവേണ്ടി പരിശ്രമിക്കുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു IAS ആയിരിക്കും. ഉറപ്പുള്ള കാര്യമാണ്. ഇനി ഈ IAS എക്സാമിനെ പറ്റി കുറേ പേർക്ക്, മിക്കവർക്കും ഉള്ള കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം, ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ആദ്യമേ തന്നെ അങ്ങനെ ചിന്തിക്കുന്നത്? ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ. ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം അയാൾക്ക് നടത്തിയെടുക്കണം, അല്ലെങ്കിൽ അയാൾക്ക് അത് നേടിയെടുക്കണം എന്നുള്ള ഒരു വാശിയോടെ അയാൾ അതിനുവേണ്ടി മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായാലും അത് നേടിയിരിക്കും. അതേ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ഇതിനും എടുത്താൽ പോരെ. നമുക്ക് ഒരുപാട് ആഗ്രഹവും നമ്മളിൽ തന്നെയുള്ള ആ ഒരു വിശ്വാസവും മാത്രം മതിയാവും. അതുകൊണ്ട് ഇനി ഇതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയരുത്. ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റും എന്ന് വിചാരിക്കണം. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടണമെന്ന് ഇല്ല, ഒരുപക്ഷെ 2-3 തവണ എഴുതേണ്ടി വന്നേക്കാം. ചിലപ്പോൾ 4th തവണ എഴുതുമ്പോഴായിരിക്കും കിട്ടുന്നത്. അപ്പോഴേക്കും കുറേ പേര് അങ്ങ് എക്സോസ്റ്റഡ് ആയി പോയേക്കാം. പക്ഷെ എന്നാലും അങ്ങനെയുള്ള ഒരുപാട് മോട്ടിവേഷണൽ സ്റ്റോറീസ് യൂട്യൂബിൽ തന്നെയുണ്ട്. ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ തന്നെ എത്ര വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന, ഒരുപാട് വീഡിയോസ് നിങ്ങളിപ്പോൾ യൂട്യൂബിൽ കാണുന്നില്ലേ? സെലിബ്രിറ്റീസിൻ്റെതും അല്ല മൂവീസും ഒക്കെ കാണുന്നില്ലേ? ഒരുപാട് സമയം കളയുന്നില്ലേ? അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് മോട്ടിവേഷണൽ വീഡിയോസ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. അതിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അത് കണ്ട് നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവണം. ചുമ്മാ മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഡൗൺ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് കാണാം. ഇനി രണ്ടാമത്തെ കാര്യം, ഒരുപാട് പഠിക്കാനുണ്ട്, കടൽ പോലുണ്ട്. അതുകൊണ്ട് തന്നെ പാസ്സാകാൻ നോ ചാൻസ്. ഇത് പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ, കാരണം പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് പാസ്സാവത്തില്ല എന്ന് പറയുന്നത് അത് വെറും മണ്ടത്തരവാണ്. ഇപ്പോൾ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ IAS ആവണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല. അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ സിലബസ് എന്താണ്, അതിൽ എത്ര സ്റ്റേജസ് ഉണ്ട്, പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്, ഇതിനെക്കുറിച്ച് ഒന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് IAS ആവണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും, ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. അങ്ങനെയൊക്കെ, അതായത് എവിടെ തുടങ്ങണം, എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, ഏത് ബുക്ക് റെഫർ ചെയ്യണം, ഇനി എത്ര പഠിക്കണം, ഇതൊക്കെ ഒരു ഡൗട്ട്സ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കോച്ചിങ് സെൻറ്ററിൽ പോവാം, അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ ക്ലാസ്സസ് ഉണ്ട്, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്താ, ഓൺലൈനിൽ തന്നെ ഇപ്പോൾ ഇഷ്ടം പോലെ ചാനൽസ് ഉണ്ടല്ലോ, അതിലേതെങ്കിലുമൊക്കെ എടുത്ത് നോക്കുക. അങ്ങനെയൊക്കെ നമ്മുടെ ഏകദേശം ഡൗട്ട്സ് നമുക്ക് ക്ലിയർ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിക്കുന്നതിനെക്കാട്ടിലും നല്ലത് സ്വയം പഠിക്കുന്നത് തന്നെയാണ്. മൂന്നാമത്തെ കാര്യം, കോച്ചിങ് സെൻറ്ററിൽ പോയാലേ പാസ്സാവൂ. അങ്ങനെയുണ്ടോ? കോച്ചിങ് സെൻറ്ററിൽ പോയാൽ മാത്രമേ പാസ്സാവത്തുള്ളൂ?
അങ്ങനെയാണെങ്കിൽ എല്ലാവരും കോച്ചിങ് സെൻറ്ററിൽ പോകേണ്ടി വരത്തില്ലേ? എത്രയോ കഴിവുള്ള പാവപ്പെട്ട പിള്ളേരെ പഠിച്ച് സ്വയം പഠിച്ച് പാസ്സാവുന്നുണ്ടോ ഈ IAS എക്സാം തന്നെ? അതിനുള്ള വീഡിയോസും യൂട്യൂബിൽ തന്നെയുണ്ട്, സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ സ്വയം പഠിച്ച് പാസ്സാകാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ആഗ്രഹമുള്ള ഒരു വ്യക്തിക്ക് 100% സാധിക്കും, പ്രത്യേകിച്ച് ഇന്റർനെറ്റ്, യൂട്യൂബ് ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുള്ള ഈ കാലത്ത്. അതേസമയം ഈ എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, വാരി വലിച്ച് പഠിക്കരുത്. IAS എക്സാമിനാണ് ഒരുപാട് ഡീറ്റെയിൽ, എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്ന് വിചാരിക്കരുത്. അത് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഇനി അത് എത്ര പഠിക്കണം, ഒരു കാര്യത്തിനെ കുറിച്ച്, ഓരോ ടോപ്പിക്കിനെ കുറിച്ച് എത്രമാത്രം നമ്മൾ അറിഞ്ഞിരിക്കണം, ഇതിനെയൊക്കെ കുറിച്ച് നമ്മൾ ആദ്യമേ തന്നെ ഒരു ധാരണ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഇഷ്ടംപോലെ ചാനൽസ് ഉണ്ട് യൂട്യൂബിൽ തന്നെ. അതിൽ നമുക്ക് ഒരു 3-4 ചാനൽസിൽ കയറി നോക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഈ ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച്. അപ്പോൾ അതിന് നമ്മൾ കോച്ചിങ് സെൻറ്ററിൽ തന്നെ പോകണമെന്നുണ്ടോ? ഒരാവശ്യമില്ല. ഇനി 4-ാമത്തെ ഒരു കാര്യം, സ്കൂളിൽ പഠിക്കുമ്പോഴേ IAS പഠിച്ചു തുടങ്ങണം, അങ്ങനെ ഒരു നിർബന്ധമില്ല കേട്ടോ. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാൻ കാരണം? കാരണം ഈ IAS എക്സാമിൻ്റെ സിലബസിൽ മെയിൻ സബ്ജക്ട്സ്, അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, ഇക്കണോമിക്സ്, സയൻസ് തുടങ്ങിയ സബ്ജക്ട്സിനൊക്കെ NCERT ബുക്സ് ആണ് ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യുന്നത്. 6th to 12th വരെയുള്ള NCERT ബുക്സ് ആണ് ബേസിക് ആയിട്ട് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ സ്കൂളിൽ പഠിച്ചു തുടങ്ങുമ്പോഴേ IAS ആവണം എന്നുള്ള ഒരാഗ്രഹം നിങ്ങളുടെ മനസ്സിൽ വേണം. അങ്ങനെയൊന്നുമില്ല, സ്കൂളിൽ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ സ്കൂളിൽ ആ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, അല്ലാതെ IAS ആവണം എന്നുള്ള വലിയ ഭാരിച്ച ചിന്തയൊന്നും നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പം നിങ്ങളൊരു വീട്ടമ്മയാണ്, ഇപ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത്. അങ്ങനെയാണെങ്കിലും നിങ്ങളിപ്പോൾ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ ഒരു ഡിഗ്രി ഹോൾഡർ ആണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഈ IAS എക്സാം എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ എന്താ, ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റും നിങ്ങൾ ഏജ് ലിമിറ്റിനുള്ളിൽ വരുന്നവരുമാണെങ്കിൽ IAS എക്സാം എഴുതാൻ പറ്റും. സാധാരണ ഒരു റെഗുലർ ഡിഗ്രി മതിയാവും. നിങ്ങളുടെ കോളേജിലെ മാർക്ക് എത്രയാണെങ്കിലും അത് IAS എക്സാം എഴുതാൻ ഒരു തടസ്സമേ അല്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയാലും ഫസ്റ്റ് ക്ലാസ് കിട്ടിയാലും സെക്കൻഡ് ക്ലാസ് കിട്ടിയാലും അതൊന്നും IAS എക്സാമിന് നോക്കാറില്ല. IAS എക്സാമിന് എന്തുമാത്രമേ നോക്കാറുള്ളൂ, ആ എക്സാമിന് എത്ര മാർക്ക് കിട്ടുന്നു അതിൻ്റെ ബേസിസിലായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുക. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ CBSE ആണോ ICSE ആണോ സ്റ്റേറ്റ് ആണോ സ്റ്റേറ്റ് സിലബസ് ആണോ പഠിച്ചത് അതൊന്നും തന്നെ നോക്കാറില്ല, അതിലൊന്നും ഒരു കാര്യവുമില്ല. ഇനി നിങ്ങളോട് ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഒരുപാട് ഡിഗ്രികളൊക്കെ വാരിക്കൂട്ടി PhD ഒക്കെ ചെയ്ത് വലിയൊരു കമ്പനിയിൽ ജോലി കിട്ടി, അവിടെ നിന്ന് വിദേശത്തേക്ക് പോയി, പിന്നെ അവിടെ തന്നെ സെറ്റിലാവുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മുടെ നാട്ടിൽ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി ജോലി ചെയ്ത് കിട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷം നേരത്തെ പറഞ്ഞ ആ ഒരു ജോബിന് കിട്ടുമോ? എനിക്കറിയില്ല, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി കല്യാണം കഴിഞ്ഞവരോട്, പ്രത്യേകിച്ച് പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, ഇനി പഠിക്കാൻ എവിടാ സമയം, അങ്ങനെ നിങ്ങൾ വിചാരിച്ചിരിക്കുവാണോ എങ്കിൽ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, എന്താണെന്ന് പറയട്ടെ, വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. അതുപോലെ തന്നെ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ഞാൻ പറയുന്ന കിട്ടുമെന്ന പ്രതീക്ഷയിൽ എഴുതണമെന്നല്ല, കിട്ടണം എന്ന ആ ഒരു ആഗ്രഹത്തിൽ ഒന്ന് എഴുതി നോക്കിയേ, അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ, ഫോളോ യുവർ ഡ്രീംസ്. നമുക്ക് സ്വപ്നം കാണാൻ ആരുടെയെങ്കിലും അനുവാദത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനും ആരുടെയെങ്കിലും അനുവാദത്തിന് കാത്തു നിൽക്കണോ? ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി സ്വപ്നം കാണാൻ കാശിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ പിന്നെ ഈ സ്വപ്നം, അതായത് IAS ആകണം എന്നുള്ള ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകാൻ കാശ് വേണം എന്ന് നിർബന്ധമാണോ? സാമ്പത്തികം ഉണ്ടാവണം എന്ന് നിർബന്ധമാണോ? അതായത് എനിക്ക് കോച്ചിങ് സെൻറ്ററിൽ പോകാനുള്ള സാമ്പത്തികമില്ല എന്നൊക്കെയുള്ള മുട്ടാപ്പൊക്കെ ന്യായം പറഞ്ഞിരിക്കുന്നവരോടാണ് ഞാനിത് ചോദിക്കുന്നത്. സാമ്പത്തികം വേണം, ബുക്സ് മേടിക്കണം, അല്ലെങ്കിൽ ഓൺലൈനിൽ, ഇപ്പോൾ ഓൺലൈനിൽ നോക്കണമെങ്കിലും എന്താണ് റീചാർജ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് വേണം. പക്ഷേ നമ്മൾ എല്ലാറ്റിനും ഉപരി എന്താ വേണ്ടത്? സെൽഫ് കോൺഫിഡൻസ്. എന്നെക്കൊണ്ട് ഇത് പറ്റും, അല്ലെങ്കിൽ ഞാനിത് നേടിയെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം, അത് മാത്രമാണ് വേണ്ടത്.
ഇപ്പൊ ഓൺലൈനിൽ തന്നെ ഒരുപാട് നല്ല വെബ്സൈറ്റുകളില്ലേ, അപ്പൊ പിന്നെ കോച്ചിങ് സെന്ററിൽ തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതായത് IAS നേടാൻ സാമ്പത്തികം ഒരു തടസ്സമല്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ പിന്നെ എങ്ങനെ, നിങ്ങളും സ്വപ്നം കണ്ടു തുടങ്ങുമല്ലേ? അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ കമൻസ് എന്തൊക്കെയാണെന്ന് എന്നെ എഴുതി അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അത് എനിക്കൊരു എനർജി തരും ഇനിയും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യാൻ. സോ താങ്ക് യു.